വൈക്കത്തു നിന്നും വർഗീസാണ് ആദ്യ പ്രക്ഷേപണം എത്തുന്നത്. ശ്രീ വർഗീസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തന്നെ ഇന്ന് ലോകം മുഴുവൻ അറിയും, തൻ്റെ പേര് അത്രത്തോളം അറിയും, അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും തൻ്റെ പ്രഭാവം നിലനിൽക്കും, വീണ്ടും NDA തൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറും എന്നുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. എങ്ങനെയാണ് താങ്കൾ ആ ആത്മവിശ്വാസത്തോട് യോജിക്കുന്നുണ്ടോ അതോ വിയോജിക്കുകയാണോ? കുറച്ച് മോദിയുടെ പ്രഭാവം ഇതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ NDA അധികാരത്തിൽ വരണമെന്നില്ല. കാരണം ഇപ്പോൾ ഇന്ത്യ മുന്നണി എല്ലാവരും ഇവിടെ കൂടി ഒന്നിച്ചൊരു ഇത് വന്നതോടുകൂടി NDA വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ മോദിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രഭാവമുണ്ട്, ഇല്ലെന്ന് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ആ മോദിയുടെ വ്യക്തിപരമായ പ്രഭാവം കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി NDA മുന്നണി BJP നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിൽ ഏറില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഇല്ല ഇല്ല, വരില്ല. അല്ല, മോദി എന്ന ഒരു വ്യക്തിക്ക് പ്രഭാവം ഉള്ളതുകൊണ്ട് NDA മൊത്തം ഈ എല്ലായിടത്തും കൂടെയുള്ള ഇതെല്ലാം സീറ്റ് കിട്ടി ലോക്സഭയിൽ വന്ന് നിൽക്കണമെങ്കിൽ നടക്കുന്ന കാര്യമല്ല. അത് മോദിക്ക് ജയിച്ച് മോദിയുടെ കഴിവുകൊണ്ട് മോദിക്ക് ഇച്ചിരി കഴിവൊക്കെ ഉണ്ട്, വ്യക്തിപരമായിട്ട് മോദിക്ക് മറ്റുള്ളവരെക്കാളും ഇച്ചിരിയൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയില്ല. ഞാൻ കോൺഗ്രസ്സുകാരനാ, എന്നാലും ഞാൻ ഇല്ലെന്ന് പറയുകയില്ല. പക്ഷേ മോദിയിലെ വന്നൊരു വ്യക്തിയെ കൊണ്ട് മാത്രം NDA ഇഞ്ഞയിപ്പിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ നടക്കുമായിരുന്നു, ഇപ്പൊ ഇനി നടക്കില്ല. ശരി, മോദിയുടെ പ്രഭാവമുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം BJP അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല എന്നാണ് വൈക്കത്തു നിന്നും വർഗീസിന്റെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിലും മോദിക്ക് വിജയിക്കാനാവും എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, ഈ ആത്മവിശ്വാസത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട മോദി പ്രസംഗിക്കുന്നത് കേട്ടു, നമസ്കാരമുണ്ട്. പ്രസംഗിക്കുന്നത് കേട്ടു, പിന്നെ അവിടെ അപ്പുറത്ത് അവിടെ കൊത്തി പൊളിച്ചണോ കേട്ടു, പാവങ്ങളുടെ കണ്ടു. പിന്നെ ഇപ്പൊ മോദി പറയുന്നുണ്ട് എനിക്ക് പ്രഭാവമുണ്ട്, ഞാൻ ഇനിയും വരും എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ മുൻ പ്രാസംഗികം പറഞ്ഞമാരി അത് മോദി നന്നായതുകൊണ്ട് കാര്യമല്ല, പോലെ നയം നന്നാവണം. അപ്പൊ ആ നയം നന്നായെങ്കിലേ മനുഷ്യൻ അവരെ വീണ്ടും കയറ്റുള്ളൂ. അപ്പൊ ഇന്ത്യ പാർട്ടിയൊക്കെ വരുന്നുണ്ട്, അപ്പൊ ഇന്ത്യ പാർട്ടിക്കുള്ള ചാൻസ് ആണ് ഇനി കിടക്കുന്നത്, അവരൊന്നും മാറി വരുത്തണ്ട എന്നുള്ളത്. അപ്പൊ അവരിഞ്ഞ് വരുന്നതൊന്ന് നന്നാവും ചെയ്യും സാറെ, അതല്ലത്. ശരി, മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ് അഭിപ്രായം പ്രകടിപ്പിച്ചത്. മറ്റൊരു പ്രശ്നം കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എത്തുന്നുണ്ട്, സൂപ്പിയാണ് വയനാടെന്നും. ശ്രീ സൂപ്പി, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം യാഥാർത്ഥ്യമാവാൻ സാധ്യതയുള്ളതാണോ? യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല, കാരണം ഏകാധിപതിയെ പോലെയാണ് പിന്നെ നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത്. പിന്നെ രാജ്യത്തിന്റെ പേര് വരെ മാറ്റാൻ ശ്രമിക്കുന്ന ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെ അധികാരത്തിൽ വരും? ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്, അത് പ്രതീക്ഷിതയോടെ തന്നെ അധികാരത്തിൽ വരും. അപ്പോൾ അടുത്ത ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഏറും എന്നാണ് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നത്? ശരി, മറ്റൊരു പ്രശ്നം കൂടി ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. വയനാട് നിന്നും സുരേഷാണ്. ശ്രീ സുരേഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നരേന്ദ്രമോദി തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, വീണ്ടും തൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിലേറും, 2014 തന്നെ ലോകം അറിഞ്ഞിരുന്നില്ല, ഇന്ന് അങ്ങനെയല്ല, തൻ്റെ പേരിൽ ലോകം അറിയുന്നുണ്ട്, അത്രത്തോളം മാറ്റങ്ങൾ വരുത്തുവാൻ, ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുത്താൻ തനിക്ക് സാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മോദിനെ ലോകം അറിയുന്നതിലല്ല പ്രശ്നം, ഇന്ത്യനെ ലോകം അറിയണം. സാധാരണക്കാരനായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ഉയർച്ച ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭാരതം എന്നുള്ള പേര് ഇന്ത്യ എന്നുള്ള പേര് മാറ്റി ഭാരതം എന്നാക്കിയത് കൊണ്ട് ഇന്ത്യ ഉയർച്ചയായില്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മണിപ്പൂർ സംഭവം ഉണ്ടായി, ഈ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പൊ വാദോരാതെ പറയുന്നുണ്ടല്ലോ, ആ കാര്യത്തിനെ കുറിച്ച് ഒരു വാക്ക് പോലും പ്രധാനമന്ത്രി പറഞ്ഞില്ല. അത് നമുക്ക് നാണക്കേടല്ലേ? ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാർ ഇന്ത്യയിൽ വരുമ്പോ ആ കാര്യത്തിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ നരേന്ദ്രമോദിക്ക് വാക്കുകളുണ്ടോ പറയാന്? പല കാര്യങ്ങൾക്കും ഇന്ത്യ മുന്നോട്ട് പോയിട്ടുണ്ട്, ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും പണമിടപാടിലൊക്കെ ആണെങ്കിലും ഉയർച്ച വന്നിട്ടുണ്ട്. സാധാരണക്കാരൻ ബാങ്ക് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ പണമിടപാടൊക്കെ സുതാര്യമായിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ പല കാര്യങ്ങളിലും പുറകോട്ടാണ്, അതിനോട് യോജിപ്പില്ല. ശരിക്കും അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരണമെന്ന് ജനങ്ങളെ തീരുമാനിക്കുന്നത്. ശരി, എന്തായാലും താങ്കളുടെ പ്രതികരണം. ഇനി മറ്റ് പ്രേക്ഷകൻ കൂടിയുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും സുരേഷ് കുമാറാണ്. ശ്രീ സുരേഷ് കുമാർ, നരേന്ദ്രമോദി ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നുണ്ട് തൻ്റെ പ്രഭാവം ഇനിയും ഉണ്ടാകുമെന്ന്, അടുത്ത തെരഞ്ഞെടുപ്പിൽ അനായാസം വിജയിക്കാൻ കഴിയുമെന്നും. ആ ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടായി താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും NDA വളർച്ചയ്ക്ക് നരേന്ദ്രമോദി അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രിയാവേണ്ടത്.
ഇദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രി ആകേണ്ടത് എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഇനിയും വളർച്ച ഉണ്ടാക്കാൻ സാധിക്കൂ. മറ്റ് ഇന്ത്യ മുന്നണിയുടെ സാരഥികളൊന്നും വന്നാൽ ഇന്ത്യക്ക് വളർച്ച ഉണ്ടാവില്ല എന്നാണ്? ഇല്ല, അതില് അത് നടക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് പല ആൾക്കാരും ഉണ്ട്, പല രീതിയിലുള്ള ആൾക്കാരാണ്. പക്ഷേ നരേന്ദ്രമോദിയെ നമുക്ക് വിശ്വസിക്കാം, പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്നുള്ളത് തെളിയിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹം ഇനിയും വികസനം ഇന്ത്യയിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇനിയും പ്രധാനമന്ത്രി. വളാഞ്ചേരിയിൽ നിന്നും മുരളീകൃഷ്ണൻ കൂടി ചേർന്നുണ്ട്. ശ്രീ മുരളി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും അടുത്ത പ്രധാനമന്ത്രിയായിട്ട് മോദി, നരേന്ദ്രമോദി വരും. ഇത്രക്കാര്യം താങ്കൾ ആ ടെലിവിഷന്റെ ശബ്ദം കുറച്ചിട്ട് പൂർണ്ണമായും ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക. തീർച്ചയായിട്ടും ഇത്ര ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരൊന്നും ശക്തന്മാരായിരുന്നില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം? എല്ലാം തന്നെയാണ് എന്റെ അഭിപ്രായം. എന്താണ് താങ്കൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോക രാഷ്ട്രങ്ങളുടെ ഇടയില് ഇന്ന് ഭാരതം ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ശരി, ദുബായിൽ നിന്നും ഒരു പ്രശ്നത്തിനുണ്ട്. അബ്ദുറഹ്മാനാണ്. ശ്രീ അബ്ദുറഹ്മാൻ, താങ്കൾ വിദേശത്തൊരു രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ താങ്കൾക്ക് മറ്റൊരാംഗിൾ കൂടി രാജ്യത്തെ കാണാൻ കഴിയും. നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിന് വീണ്ടും അധികാരത്തിലേറാൻ കഴിയുമെന്ന്. ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുള്ളതായി താങ്കൾ കരുതുന്നു? ആത്മവിശ്വാസമാണ് ഇദ്ദേഹത്തിന്റെ. കാരണം ഇന്ത്യ എന്ന മുന്നണിയുടെ പേര് കേട്ടപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ 200 രൂപ മറ്റേ ഗ്യാസ് സിലിണ്ടറിന് കുറച്ചു. രണ്ടാമത് ഭാരത് എന്ന പേര് മാറ്റാൻ, കാരണം ഇന്ത്യയോട് ഭയപ്പെട്ടു തുടങ്ങി ഇന്ത്യയെ. മൂന്നാമത് ഇദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം, ഇദ്ദേഹത്തിന്റെ അണികൾ ഇദ്ദേഹത്തെ അനുസരിക്കുന്നുണ്ടോ? ഇത്രയും കൊലപാതകം ഇതൊക്കെ നടക്കുമ്പോഴും ചെയ്യരുത്, വേണമെങ്കിൽ എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞ ഈ ഇദ്ദേഹത്തെ അനുസരിക്കാത്ത നാട്ടിലുള്ളവർ അനുസരിക്കും. പിന്നെ വിദേശത്ത് ഭയങ്കര പേരെടുത്തു എന്ന് പറഞ്ഞു, വിദേശത്ത് എന്തിന്റെ കാര്യത്തിലാണ് പേരെടുത്തിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വെട്ടിമുറിക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിലാണ് ലോകം ഇന്ന് ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നത്. എല്ലാത്ത രീതിയിൽ എവിടെയാണ് അംഗീകരിച്ചിട്ടുള്ളത്? കണ്ണൂരിൽ നിന്നും സ്വരാജാണ്. ശ്രീ സ്വരാജ്, താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് കരുതുന്നുണ്ടോ? സ്വരാജിന്റെ ടെലിഫോൺ ബന്ധം കട്ടായി പോയെന്ന് തോന്നുന്നു. മുഹമ്മേൽ നിന്നും തങ്കച്ചനാണ് അടുത്തത്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അല്പം അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുടപിടിക്കും എന്ന് പറഞ്ഞ പോലെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. എന്താണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം? കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി രൂപം കൊണ്ടപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ബി ജെ പിക്കും ആകെ വിളറി പിടിച്ചിരിക്കുകയാണ്. 5 വർഷം കൊണ്ട് നടപ്പിലാക്കാത്ത ഈ പിന്നെ ഭാരതം എന്ന് പിന്നെ മാറ്റാനും, അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം എന്ന ഒക്കെ 5 വർഷം ആയില്ലേ സാറേ? 9 വർഷം ഏതാണ്ട് ആയില്ലേ ഭരണം കിട്ടിയിട്ട്? എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കിയില്ല? അപ്പൊ ഇന്ത്യ മുന്നണിയെ പേടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ശരി, മറ്റു പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഗ്യാസിന് വില കുറച്ചില്ലേ? ശരി, മറ്റു പ്രശ്നങ്ങളുണ്ട്. കണ്ണൂരിൽ നിന്നും ജനാർദ്ദൻ ആണ്. ശ്രീ ജനാർദ്ദനൻ, താങ്കൾ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസത്തെ കാണുന്നത്? ക്ഷമിക്കണം, രാജേഷ് ആണ് എറണാകുളത്ത് നിന്നും. ശ്രീ രാജേഷ്, താങ്കൾക്ക് പറയാം. തീർച്ചയായും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും. കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതേപോലെ തന്നെ വേൾഡ് ഓർഗനൈസേഷൻസിന്റെ പല ഇൻഡെക്സിലും നമ്മള് ഓരോ ഇൻഡെക്സിലും മുൻകാലങ്ങൾ 2014 വളരെയധികം മുന്നോട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഒരു കമ്പാരിസൺ വേറെ ആരും നടത്താറില്ല. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഇന്ത്യ എന്ന ലോകരാജ്യങ്ങളുടെ മുമ്പിൽ കൂടുതൽ ശക്തമായി അറിയപ്പെടാൻ തുടങ്ങിയത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം. ഇന്ത്യ എന്ന രാജ്യത്തെ നെഹ്റുവിന്റെ കാലം മുതൽ ലോകം അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമല്ലേ ഇന്ത്യ? അതെ, പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യ കൂടുതൽ പവർഫുൾ. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നെഹ്റുവിന്റെ, ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് വേൾഡ് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഒരു സൗത്ത് എന്ന് പറഞ്ഞാൽ സൗത്ത് പോളാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യ കൂടുതൽ പവർഫുൾ ആയത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ്. ശരി, മറ്റു പ്രശ്നമുണ്ട്. പള്ളുരുത്തിയിൽ നിന്നും ഡേവിഡ് വിജയ് ആണ്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് പറയാം. ഞാൻ എന്റെ ഭാഷയിൽ പറയാം, ഒരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ ഒരു സെയിൽസ് റെപ്പ് ആയിരുന്നു ഒരു കാലത്ത്, അത് കഴിഞ്ഞ് ഏരിയ മാനേജറായി, അതുപോലെ 20 വർഷം 10 വർഷത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു പ്രൊമോഷൻ പറ്റി വരുമ്പോ അതിൻ്റെതായ ഒരു മെച്ചൂരിറ്റി ഇതൊക്കെ കാണും.
ഇതൊരു കാര്യത്തിനും വിവരമില്ലാതെ വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ യാതൊരു ലക്ഷ്യബോധം ഇല്ലാത്ത സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധം ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. കാശ്മീർ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാൾ മോദിയോടൊപ്പമാണ് ആർട്ടിക്കിൾ ഇത് 320 എടുത്ത് കളയരുതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ എങ്ങനെ യോജിപ്പിൽ അവരെത്തി വരുന്ന എല്ലാ പാർട്ടികളും മുന്നണി സംവിധാനത്തിൽ എല്ലാ പാർട്ടികൾക്കും ഒരഭിപ്രായമായിരിക്കില്ലോ, പലപ്പോഴും പല വിഷയത്തിലും വ്യത്യസ്ത അഭിപ്രായം കാണില്ലേ, സ്വാഭാവികമല്ലേ? അതെ, ആ സ്വാഭാവികത ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. അത് മറ്റോണ്ട് വന്നിട്ട് പിന്നെ കുറെ കഴിയുമ്പോ ഇവിടെ എല്ലാം കൂടി ആരി വലിയാൻ പറ്റില്ല. ഇതാണ് പഴയ മൻമോഹൻ സിംഗിന്റെ നിലപാടുണ്ടായിരുന്നു. സ്പെക്ട്രോ അഴിമതി നടക്കുമ്പോ പറയുന്നത് ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ് ഞാൻ എന്ത് ചെയ്യാനാണ്, ഇത്രയൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പൊ വയനാട്ടിൽ ചെന്നിട്ട് വയനാട്ടിലുള്ള നമ്മുടെ ചെന്നായി ഒന്ന് നിന്നു, ഞാൻ കുറച്ചാണെന്ന് വയനാട്ടിൽ ചെന്നപ്പോ പറയായിരുന്നു, പുള്ളി പ്രധാനമന്ത്രി ആവുന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് ജയിച്ചത്. ഒരു പ്രതിപക്ഷ നേതാവ് പോലും ആയില്ല, അതേ ഗതികേട് തന്നെ ഇതിലുണ്ടാവും. കാരണം എന്തൊക്കെ നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നു, എന്തായിരുന്നു പ്രഭാവം? വളരെ കഷ്ടം തോന്നി അന്ന് ജർമ്മനിയിൽ ചെന്നപ്പോ അവിടുത്തെ ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്നും മൈൻഡ് ചെയ്ത് പോലും ഇല്ല. ഇപ്പൊ അതാണ് സ്ഥിതി. അപ്പൊ കേരളത്തിലുള്ളവർ പക്ഷെ എനിക്ക് അവരെ കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല. അവർ വടക്കെ ഇന്ത്യയിൽ നടക്കുന്ന എന്താണെന്ന് അറിയില്ല. അവർ ഇവിടെ വോട്ട് കൊടുക്കും, അവസാനം ഈ സംസ്ഥാനത്തിന് ഒരു പുരോഗതി ഉണ്ടാവില്ല, വീണ്ടും ബിജെപി അധികാരത്തിൽ. കേരളം അതല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടെടുത്താ നമ്മുടെ അധ്വാനം. ഇതും കൊണ്ടും കേന്ദ്രത്തെ സ്വാധീനിച്ചിപ്പോ പല കാര്യങ്ങളും നേടാൻ പറ്റണം. അതിനാണ് നൽകേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ രീതിയിൽ പ്രാധാന്യം നൽകേണ്ടത്. ശരി, മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ മോഹൻ പിള്ളയാണ്, ശ്രീ മോഹൻ പിള്ള കൊട്ടാരക്കരയിൽ നിന്നാണ്. താങ്കൾക്ക് അഭിപ്രായം പറയാം. എനിക്ക് പറയാനുള്ളത് INDA എന്ന മുന്നണിയെ പറ്റിയാണ്. പറഞ്ഞോളൂ. കാരണം അത് 28 പാർട്ടികളുടെ ഒരു സംയോജിതമായ നടക്കാണ്. അതിനകത്ത് ഏകദേശം 8 പാർട്ടികളും കേരളത്തിൽ നിന്നുള്ളവരാണ്. ആ പാർട്ടികൾക്ക് എത്രത്തോളം സ്വാധീനം കേരള ജനങ്ങളിൽ ഉണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇന്ത്യ ജനാധിപത്യത്തിൽ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഏറ്റവും സ്വാധീനമുള്ള രണ്ട് പാർട്ടികളും രണ്ടോ മൂന്നാമത്തെ ഒക്കെ പാർട്ടി എടുത്താൽ അതെല്ലാം ഈ INDA മുന്നണിയുടെ ഭാഗമാണ്. സമ്മതിച്ചു. ഞാൻ തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യം, DMKയുടെ കാര്യം ഞാൻ സമ്മതിക്കുന്നുണ്ട്. ബാക്കി ഇന്ത്യയിലെ പ്രഭാവമുള്ള ഏത് പാർട്ടികൾ INDA എന്ന മുന്നണിയിലുണ്ട്? ഈ മോദി എന്ന സാധാരണ വ്യക്തി ലോകത്തിന്റെ തലപ്പത്ത് എത്തിച്ചേരണമെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ്. ഇന്ത്യയുടെ ഭൂനയം അറിയാത്ത അല്ലെങ്കിൽ ജിയോഗ്രഫി അറിയാത്ത കുറച്ച് വ്യക്തികളാണ് ഇവിടെ അഭിപ്രായം പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, 300-ൽ മേൽ സീറ്റോടുകൂടി INDA അധികാരത്തിൽ വരും, അദ്ദേഹം ഇന്ത്യയെ വീണ്ടും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കുമെന്നുള്ള യാതൊരു സംശയമില്ലെന്നുള്ള ഞാൻ ഉറക്കെ പറയുകയാണ്. ശരി, ഓക്കെ, താങ്കൾ അത് ഉറക്കെ പറയാം. മറ്റൊരു പ്രശ്നമുണ്ട്, ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, കഴിഞ്ഞ ദിവസം മണി കൺട്രോളിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് തനിക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പറഞ്ഞത് വീണ്ടും അധികാരത്തിലേക്ക് എത്തും, മോദി പ്രഭാവം തുടരും എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയത്. എന്താണ് താങ്കൾക്ക് ഇതിനോട് പറയാനുള്ളത്? അല്ല, ഇത് ഇപ്പൊ നേരത്തെ വിളിച്ച പല പ്രേക്ഷകരും പറയുന്നതിനനുസരിച്ചിട്ട് പിന്നെ ഇവിടെ ഇന്ത്യയെ ഏതോ വലിയ സംഭവത്തിലേക്ക് കൊണ്ടുതന്ന് എത്തിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ തുണി കൊണ്ട് മറയ്ക്കുന്ന ഒരു പ്രധാനമന്ത്രിയും സംഘവും പാർട്ടിയുമാണ് ഭരിക്കുന്നത് അല്ലെ? ഇവര് വികസിപ്പിച്ചെങ്കിൽ ചേരികൾ എന്താ നന്നാകാത്തത്? അവർക്കെന്താ ഇന്ത്യയിലെ ജനങ്ങളല്ലേ, അവർക്കെന്താ ജീവിത നിലവാരം ഉയർത്തിക്കൊടുക്കാൻ ഈ മനുഷ്യന് കഴിയാത്തത്, അല്ലെങ്കിൽ ഈ മനുഷ്യനെ നയിക്കുന്ന പാർട്ടിക്ക് കഴിയാത്തത്, ഗവൺമെന്റിന് കഴിയാത്തത്? ഈ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതൊലയ്ക്കുന്ന ഇവരാണോ ഇനി അധികാരത്തിൽ വരേണ്ടത്? ഈ അവസാന റിസർവ് ബാങ്കിൽ ഇരുന്ന അവസാനത്തെ കാശ് വരെ എടുത്ത് ചെലവാക്കിയിട്ടും വീണ്ടും കടക്കണിയിൽ പെട്ടിട്ട് 100% അടുക്കുന്ന കടത്തിലേക്ക് കൊണ്ടുവന്ന ഇവരാണോ ഇനി വരേണ്ടത്? ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ തുണിയിൽ മറക്കിയാണ് നാണമുണ്ടോ? ഈ 10 വർഷമായി ഗുജറാത്തിൽ പോലും, ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന ഗുജറാത്തിൽ പോലും അഹമ്മദാബാദിൽ തുണിയിട്ട് മറക്കിയായിരുന്നില്ലേ? എന്നിട്ട് ഇവര് പറയുന്നു നമ്മളെ അങ്ങ് എത്തിച്ചു എന്ന്. പെട്രോളിനും ഡീസലിനും, പെട്രോളിന് കോൺഗ്രസ് കൊടുത്തെങ്കിൽ ഡീസലിനും കൂടെ ചേർത്തിട്ട് വിലയിടാനുള്ള സാഹചര്യം ഒരുക്കിയിട്ട് ആ പൈസ മുഴുവൻ ചെലവാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി എന്ന് പറയുന്നു. ആ ഇൻഫ്രാസ്ട്രക്ചറിന് മുഴുവൻ നമ്മൾ ടോള് കൊടുത്ത് വേണം യാത്ര ചെയ്യാൻ. അത് ആരുടെയാണ് BOT എന്ന് പറയുന്നത്? നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ തന്നെ യാത്ര ചെയ്യണം. ഈ പണമൊക്കെ എവിടെ കൊണ്ടുപോയി? ഇതുപോലെ ഏതെങ്കിലും ഒരു 2-3 മുതലാളിമാർക്ക് കാശുണ്ടാക്കുന്ന മാത്രം ചെയ്തിട്ട് ലോകത്തിൽ പട്ടിണി ഇൻഡെക്സിൽ, പറയട്ടെ, പട്ടിണി ഇൻഡെക്സിൽ താഴെ തട്ടിലേക്ക് ആക്കിയിട്ട് ഇന്ന് ഇന്ത്യ എന്തോ ആക്കി എന്ന് പറയുന്നു. ഏതിനാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ ഇതെവിടെ? എവിടെയാണ് ഇന്ത്യ കിടക്കുന്നത്? മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും ജയകുമാർ ആണ്. ശ്രീ ജയകുമാർ, തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പ്രധാനമന്ത്രി പറയുന്നത് വീണ്ടും ഒരു NDA സർക്കാർ അധികാരത്തിൽ വരും തന്റെ നേതൃത്വത്തിൽ എന്ന്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ആത്മവിശ്വാസവും വേണ്ട. മോദി എന്തായാലും ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. മോദി എന്താണ് ഇവിടെ ചെയ്തത്? ഓരോ കുടുംബവും രാവിലെ എണീറ്റ് അടുക്കളയിൽ തീ എത്തിക്കാൻ നേരത്തെ ഇദ്ദേഹത്തെ പ്രാകാത്ത ഒരു കുടുംബവും ഇവിടെ ഇല്ല. അതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. ഈ മോദി വന്ന പിന്നെ അല്ല ഇന്ത്യ ഉണ്ടായത്.
മോദി വന്നേ പിന്നെ എല്ലാം ഐ എസ് ആർ ഒ ഉണ്ടായത്. ഇദ്ദേഹം വെറും വാദയോടി കൊണ്ട് മാത്രം അവിടെ പാകിസ്ഥാനെ അടിച്ചു, അവിടെ അടിച്ചു, ചൈന അടിച്ചു എന്നും വെറും വാദയോടി അല്ലാതെ വേറെ ഒന്നുമില്ല. ഡൽഹി മൊത്തം ഷെയ്ഡ് നെറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. ചേരികളെ വലിയ ബംഗ്ലാവുകളും പൈസാബാദികളുടെയും വീടൊഴിച്ച് ബാക്കി പാവങ്ങളെ വീടുകൾ കംപ്ലീറ്റും ഷെയ്ഡ് നെറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. എന്ത് ചെയ്തുകൊണ്ടാണ് പറയുന്നത്? ഇദ്ദേഹം കൊള്ളയടിച്ച് രാജ്യം മൊത്തം കെട്ടാതാനിക്ക് കൊടുത്തു. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, വടകരയിൽ നിന്നും മധുവാണ്. ശ്രീ മധു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഈ പിന്നെ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ചെയ്ത കാര്യങ്ങളെ വിലയിരുത്തണം. ആദ്യമായിട്ട് സ്വച്ഛ് ഭാരത് പദ്ധതി, അതിനുശേഷം എല്ലാ മുനിസിപ്പാലിറ്റിയിലും വെൽനസ് സെന്ററുകൾ, അങ്ങനെ അടിസ്ഥാന വികസന സൗകര്യത്തിലും ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റില് നല്ല തരം റോഡുകൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കണ്ണടച്ച് കാണുന്നില്ല എന്ന് പറയുന്ന ഒരു സമൂഹം കേരളത്തിൽ മാത്രമാണ്. അതേസമയം ഉത്തരേന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കൂ, കാരണം എന്താണ്, അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി, ഇവിടെ നമ്മള് 4 ടോയ്ലറ്റ് ഉള്ളതിൽ ഏതിൽ പോകണം എന്നുള്ള കൺഫ്യൂഷനാണ് കേരളക്കാർക്ക്. അതേസമയം ഉത്തരേന്ത്യയിൽ ചെന്ന് നോക്കൂ, അവിടെയുള്ള എല്ലാ വിധത്തിലുള്ള വികസനവും കൊണ്ടുവന്നിട്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി എന്താ, അദ്ദേഹം തന്നെ പറഞ്ഞത്, പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത്, എങ്ങനെയെല്ലാം നമുക്ക് പിന്നെ അഴിമതി ഉണ്ടാക്കാന്ന്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇനിയും നിരവധി പ്രക്ഷകരുണ്ട്. മറ്റു പ്രക്ഷകരിലേക്ക് കടക്കും മുമ്പ് വളരെ ചെറിയ ഒരു ഇടവേള. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർക്ക് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിൽ അടുത്ത തവണയും വീണ്ടും മോദിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു സർക്കാർ അധികാരത്തിൽ വരുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചത്. ഈ ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് പ്രധാനമായും പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ദാസനാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീ ദാസൻ, താങ്കൾ എന്ത് കരുതുന്നു, ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുള്ളതായി കരുതുന്നുണ്ടോ? ഇന്നത്തെ സാഹചര്യത്തിൽ ഞാനൊരു മോദി ഭക്തനൊന്നുമല്ല, ഞാനൊക്കെ എല്ലാം മൂന്നും കണക്കായി വരും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ലൊരു ഭരണാധികാരിയാണ് മോദി. ഈ മോദിനെ എതിർക്കുന്ന ആൾക്കാർ നല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല മതേതരവാദികൾ. ഏതാ മതേതരത്വം? അവരെ മതേതരത്വം ഓരോരുത്തർ പറയുന്ന കേൾക്കാം നമുക്ക്. മോദി ചെയ്ത് തെറ്റണ്ട, മോദിയാണ് ഇന്ന് ഇന്ത്യക്ക്, ഈ ലോകം മുഴുവൻ ഇന്ത്യയിൽ നിന്ന് രാജ്യമുണ്ട് അറിയപ്പെട്ട ആള് മോദിയാണ്. പിന്നെ രാജ്യത്തെ ലോകം അറിയപ്പെട്ടിരുന്നില്ലേ? അല്ല, അറിയില്ല, ഇന്നത്തെ പോലെ അറിയില്ല. ഇനി ഈ ഇന്ത്യ മുഴുവൻ കയ്യിൽ ഈ അധികാരം കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ രാജ്യം, നമ്മുടെ കോഴിക്കോട് കുറച്ച് മുമ്പത്തെ ആൾക്കാർക്ക് അറിയാം, ഒരു വേലായി തന്നെ സർപ്പേറ്റൂടെ സർപ്പക്കൂട്, ഈ വളവെപ്പാൻ മണ്ഡലി നീർക്കോലി ഈ തരത്തിൽ ഇതേടെ എത്തും. നിതീഷ് കുമാറാവുക, മമതാ ബാനർജി ആവുക, ആരാകൂടെ പ്രധാനമന്ത്രി ആവുക, അടിയേക്ക് മൊത്തം ഈ ഇന്ത്യന്റെ ഭാവിക്ക് എത്തും എന്നുള്ളത് നരേന്ദ്രമോദിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ ആൾക്കാരും അങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം പോക്കാന്ന്, രാജ്യം മൊത്തം മുടിഞ്ഞു പോകും. കാരണം ഈ കുറെ ആൾക്കാർ മോദി വിരോധം മാത്രം വെച്ചുകൊണ്ട് കളിക്കുക, ഈ കൊടും ഭീകരന്മാർ, അത് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുക എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ എന്റെ വീട്ടില് ഈ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെ വെച്ച് പൂജിക്കുന്ന ആളാണ്. എല്ലാ മതവും അനുക്കാണ്, ഒരു ജാതി മതം ഒന്നുമില്ല. പക്ഷെ യുവന്മാർ കാണിക്കുന്ന കേക്കൂത്ത് കാണുമ്പോ ഈ രാജ്യം മൊത്തം നശിച്ചു പോകും, മോദി തന്നെ വരണം എന്നാണ് എന്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം. മറ്റു പ്രശ്നമുണ്ട്, ജോസഫ് ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുള്ളതായി തോന്നുന്നുണ്ടോ? അതെ, ഭരണ നേട്ടങ്ങളെ പറ്റി പറയേണ്ടത് നിവൃത്തിയില്ല. അമ്പലിമോനെ കണ്ട വലിയ പപ്പടാണെന്നും സൂര്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്തോ വലിയ ലൈറ്റ് എന്നൊക്കെ മാത്രം അറിയുന്ന ഒരു ഭരണകർത്താവ്. ലോകത്ത് സുഭൃത്തിന്റെ അമിട്ടുപിടന്നമാരെ വിടുന്ന റഷ്യയിൽ അമേരിക്കയിലെയും ഭരണകർത്താക്കൾ ഒരു പടം ഒരു ടിവിയിലും വരാറില്ല. അതുപോലെ തന്നെ കോവിഡിന്റെ പടത്തില് ഫോട്ടോ, ഒളിമ്പിക്സിൽ ആയിരം വട്ടം പോയിച്ചത് അതിന്റെ ഉള്ളിൽ വലിയൊരു ഫോട്ടോ ഇദ്ദേഹത്തിന്റെ, മറ്റൊരു മടുവേട്ടൊരു കുഞ്ഞു ഫോട്ടോ, 100,000 പേരുള്ള ജനസംഖ്യയുള്ള അടുത്ത് നിന്ന് 2-3 സ്വർണം മേടിക്കുമ്പോ ഈ നക്കപ്പിച്ച മേടിക്കണമെങ്കിൽ എന്നാ ഈ തള്ളു വ്യവസായം എന്തെങ്കിലും വളരെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യ കോഫി ഹൗസ് ഇപ്പൊ ഭാരത് എന്താണ് ഭാരത് കാത്തിക്കടയുണ്ട്, അത് നല്ലൊരു വികാസമാണ്. ശരി, മറ്റൊരു പ്രശ്നം കൂടി ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ. അഭിപ്രായം പറയാൻ കണ്ണൂരിൽ നിന്നും അരുൺ ആണ്. ശ്രീ അരുൺ, താങ്കൾ ഇതിൽ ഏത് പക്ഷക്കാരനാണ്? പക്ഷം ഈ പറഞ്ഞ പോലെ നമുക്ക് ബി ജെ പിക്ക് ഒരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിരിക്കുന്നതിനും മാറി ഭരിക്കണം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ 10-30 പാർട്ടികൾ ഒരുമിച്ച് പാർട്ടി ഭരിക്കുമ്പം അവര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഏത് സമയം ഉണ്ടാകാം. അത് കൺട്രിയുടെ സ്റ്റെബിലിറ്റിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും, എക്കോണമി ഗ്രോത്ത്. ബി ജെ പി ഭരിക്കുമ്പോൾ ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് 10 യു പി എ ഭരിച്ചല്ലേ, ആ സമയത്ത് കോൺഗ്രസിന് അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷെ 10 വർഷവും തികച്ചു ഭരിച്ചവർ
അത് ഭരിച്ചിട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ ആ ഭരിക്കുമ്പോൾ എന്തുമാത്രം കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യവും, പിന്നെ രാഷ്ട്രീയപരമായ പല വ്യത്യാസങ്ങൾ സമാധാനപരമായി ചർച്ച ചെയ്യാൻ അതിലായിരിക്കും ഇവരെ കൂടുതൽ ഫോക്കസും എനർജിയും പോകുന്നത്. അല്ലാതെ ഒരു രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എനർജി ഇത്രയും കക്ഷികൾ ഒരുമിച്ച് ഭരിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ ഫെയിലിയർ ആയിട്ട് കണ്ടിട്ട് രണ്ടാമത് ഇലക്ഷൻ ഇങ്ങനെ വിവിധ കക്ഷികൾ ചേർന്ന്, ചെറുതും വലുതുമായ കക്ഷികൾ ചേർന്ന് ഒരുമിച്ച് എത്രയോ കാലമായി ഭരിക്കുകയാണ്, എല്ലാം ഭരണകാലാവധി പൂർത്തിയാക്കുകയും എല്ലാം ചെയ്യുന്നില്ലേ? അല്ല, ചെറിയും വലുതുമായിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം കോൺഗ്രസിനാണെങ്കിലും കമ്മ്യൂണിസ്റ്റിനാണേലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഈക്വലി ഒരു നാല് പാർട്ടിയുടെ ഈക്വൽ നമ്പർ ഓഫ് സീറ്റ്സ് ആണെങ്കിൽ അവരൊരുമിച്ച് ഭരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഒരു ഗവൺമെന്റ് ഒരിക്കലും കിട്ടത്തില്ല. അതിനനുസരിച്ച് അവർ എക്സിക്യൂഷൻ മോശമായിക്കൊണ്ടിരിക്കും. ശരി, മറ്റൊരു പ്രഷർ ഉണ്ടാ കൊല്ലത്തൊന്നും രഘുനന്ദനാണ്. ശ്രീ രഘുനന്ദനൻ, താങ്കൾക്ക് പറയാം. അതായത് അദ്ദേഹത്തിന് പ്രഭാവം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് വോട്ടർമാരാണ്. പിന്നെ ഇങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് തെറ്റായിപ്പോയി എന്നാണ് എന്റെ അഭിപ്രായം. എങ്ങനെയാണ്, ഒന്നുകൂടെ പറയൂ. അത്രയേ ഉള്ളൂ പറയാം. ശരി, എന്തായാലും തൃശ്ശൂരിൽ നിന്ന് സിദ്ദിഖാണ്. ശ്രീ സിദ്ദിഖ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഹലോ. ഹലോ, പറയൂ. മോദി പ്രഭാവം എന്നൊരു സംഭവം സാർ ഇന്ത്യയിലില്ല. അദ്ദേഹം തന്നെ വരുത്തിക്കൂട്ടുന്ന സംഭവമാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ ആ മേന്മേർ എന്താണ് നമ്മുടെ രാജ്യത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്? 60 രൂപയ്ക്ക് കിട്ടിയിരുന്ന പെട്രോള് നമുക്കിപ്പോ കിട്ടുന്നത് 110 രൂപയിൽ മേലെയാണ്. അതുപോലെ ഡീസലും മറ്റ് നമ്മുടെ പാചകവാതകമായാലും 400 രൂപയ്ക്ക് കിട്ടുന്നപ്പോ നമ്മൾ 1200 രൂപ 1300 രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാ. നമ്മുടെ രാജ്യത്തേക്കിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം ചെയ്തു പുൽവാമയിലും ബാലാക്കോട്ടിലും ഒക്കെ നമ്മുടെ സൈനികരെ, അതായത് ജവാന്മാരെ കൊന്നുപിടിക്കുക അദ്ദേഹത്തെ ജയിക്കാൻ വേണ്ടിയിട്ട്. അതൊരു വ്യാജ ഏറ്റുമുട്ടൽ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തു എന്നല്ലാതെ എന്താണ് ഇതിനൊക്കെ ഇദ്ദേഹം നമ്മുടെ രാജ്യത്തിനോട് ചെയ്തത്? തീർച്ചയായിട്ടും സാർ, ആർക്കാണ് അറിയാൻ പാടില്ലാത്ത നമ്മുടെ കാരണം അറിയാലോ. നമ്മുടെ ആരോപണം ഉണ്ട്, താങ്കൾക്ക് പറയാം. മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്, തൊടുപുഴയിൽ നിന്നും സജീവാണ്. ശ്രീ സജീവ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, പ്രധാനമന്ത്രി പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിന് കഴമ്പുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ആത്മവിശ്വാസത്തിന് കഴമ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നിലവിലിരിക്കുക ഇന്ത്യ എന്ന സഖ്യം ഒരു അവിയൽ സഖ്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള സീറ്റ് വിഭജനം വരുമ്പോഴത്തേക്കും ഇവരെല്ലാം കൂടെ തന്മയത്തിൽ പിരിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോഡിയുടെ കാലത്താണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വിദേശ രാജ്യങ്ങളിലും എല്ലാ മേഖലയിലും നമുക്കൊരു ഉണർവുണ്ടായിട്ടുണ്ട്, വികസന കാര്യങ്ങളിലൊക്കെ ഉണർവുണ്ടായിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ പരിശോധിച്ചറിയാം, വടക്കു കിഴക്കൻ സ്റ്റേറ്റുകളിൽ കൂടിയൊക്കെ റോഡുകളുടെ കാര്യം, മറ്റു പല കാര്യങ്ങളിലെ അവസ്ഥ മോശമല്ലേ? തീർച്ചയായിട്ടും മോശമാണ്. കാരണം അദ്ദേഹം എല്ലാ കാര്യത്തിലും 100% പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾ മാറാറുണ്ട്. അത് മാത്രമല്ല, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാര്യത്തില് അവരെല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാന്. പക്ഷെ ആ കാര്യത്തിലൊക്കെ തെറ്റുപറ്റുന്നുണ്ട്, പല കാര്യത്തിലും തെറ്റുപറ്റുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോ ഉള്ള ഇന്ത്യ സഖ്യത്തെക്കാളും കുറച്ചുകൂടെ പ്രതീക്ഷ നൽകുന്നതാണ് മോദി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭീകരവാദത്തെ അമർച്ച ചെയ്യാനാണെങ്കിലും ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനാണെങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള ആ ഒരു വാക്ക് നമുക്ക് ഇതിന്റെ അകത്ത് ഉപയോഗിക്കാം. അത് മോദി എന്നെ പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്തായാലും പ്രധാനമന്ത്രി വീണ്ടും അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിനെ കുറിച്ചാണ് പുതുവേദി ചർച്ച ചെയ്തത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകർ പറഞ്ഞത്. ചിലരെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട്, ഉറപ്പായും മോദി തന്നെ വീണ്ടും അധികാരത്തിലേറും, അങ്ങനെ ഒരു അനിവാര്യത രാജ്യത്തിനുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ മറ്റു ചിലർ ഈ രാജ്യത്തെ പിന്നോട്ട് നയിച്ച ഒരു പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രഭാവം ഇല്ല, മറിച്ച് പ്രതിപക്ഷ സഖ്യവും അധികാരത്തിലേറി ഏറുക എന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ മോദി പ്രഭാവമുണ്ട്, പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് പ്രതിപക്ഷ സഖ്യം അധികാരത്തിലേറും എന്ന് പറഞ്ഞവരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞവരും എല്ലാം ഉണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.